നമുക്ക് പ്രാർത്ഥനയോടെ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4:26 അതിന്റെ 26-27 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. Let's read Luke chapter 4 verse 26 and 24. 27. Sorry, 26 and 27. ആരെങ്കിലും ഒരാൾ വായിക്കുന്നെങ്കിൽ നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. It would be nice if someone could read it for me. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ട് 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയും. എന്നാൽ സീദോനിലെ സരാഫാത്തയിൽ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല. അവണ്ണം ഏലിയാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്ന് അവൻ പറഞ്ഞു. വേഴ്സ് 26 ആർക്കെങ്കിലും ഒന്ന് ഇംഗ്ലീഷിൽ കൂടെ വായിക്കാം. But to none of them was Elijah sent except to Zarephath in the region of Sidon, to a woman who was a widow. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. The passage that we just read and heard is a very familiar passage. ധാരാളം മെസ്സേജുകൾ നമ്മൾ ഇതിൽ നിന്ന് കേട്ടിട്ടുണ്ട്. We have heard many messages from this passage. ധാരാളം പ്രാവശ്യം നമ്മൾ ഈ ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട്. We may have read this many times as well. എന്നാൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് എന്നും ഒരു പുതുമയുണ്ട്. But the word of God is always new. Hallelujah. അതിന് എന്നും ഒരു പ്രസക്തിയുണ്ട്, ഒരു റീസൺ ഉണ്ട്. There is always a significance to it and a reason to that word. ഇന്ന് രാവിലെ ഈ തിരുവചന ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മോട് ചില കാര്യങ്ങൾ അറിയിക്കാനായിട്ട് As we are meditating upon this passage, God has some things to tell us. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ തിരുവചന ഭാഗത്തു നിന്ന് സംസാരിപ്പാൻ എനിക്ക് ഇന്ന് യോഗം ലഭിക്കാനിടയായി. As I was praying a few days ago, I have been having the push to preach about this. പരിചിത ഭാഗമായതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് എന്റെ ബാക്ക് കോൺടെക്സ്റ്റ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. Because it is a familiar passage, I'm not going to explain about the context or background. ഏലിയാവിന്റെ കാലത്ത് ഒരു ക്ഷാമം ഉണ്ടായി. In the time of Elijah there was a famine. ഇവിടെ ലൂക്കോസ് ആ കാര്യം ഇവിടെ പറയുകയാണ്. And Luke is talking about that situation. യേശു ഈ സംഭവത്തെ എടുത്ത് ഇവിടെ കോട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ലൂക്കോസ് വിശദീകരിക്കുന്നത്. And Luke is explaining Jesus quoting that passage. എന്താണ് യേശു അവിടെ പറയുന്നത്? What is Jesus saying there? യേശു പറയുന്നത് ദൈവം ചിലരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നു, ചിലരെ സെലക്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. And Jesus is saying God chooses some people for a specific point. Hallelujah. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നത് സറാഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് അല്ലാതെ മറ്റാരുടെയും അടുക്കിലേക്ക് അയച്ചില്ല. It says here that only to the widow in Sidon that Elijah was sent to. Hallelujah. സ്തോത്രം. അവിടെ വേറെ വിധവമാർ ഉണ്ടായിരുന്നു, എന്നാൽ ഒരു വിധവയുടെ ഒരു പർട്ടിക്കുലർ വിധവയുടെ അടുക്കിലേക്ക് ഏലിയാവിനെ അയക്കുവാനിടയായിരുന്നു. There have been other widows in that area, but Elijah was sent only to this widow. യേശുവിനെ സ്വീകരിക്കാത്ത ഒരു സമൂഹത്തിന്റെ അടുക്കലാണ് യേശു ഇത് പറയുന്നത്. And Jesus is saying this to a people or a nation that it doesn't accept him. അവർ യേശുവിനെ റിസീവ് ചെയ്യാനായിട്ട് മടിച്ചവരാണ്. And they are staying back or not wanting to accept him. യേശുവില്‍ വിശ്വസിച്ചില്ല. They rejected him. They did not believe him. യേശു ആരാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. They did not recognize who Jesus was. ദൈവത്തിന്റെ പ്ലാനിനെ അവർ തിരിച്ചറിഞ്ഞില്ല. They did not recognize Jesus's plan. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആലോചന മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ എനിക്ക് നിയോഗമുണ്ട്. And the word of God I'm getting pushed to say three things. നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. There is a plan that God has upon us. ദൈവത്തിന്റെതായ ഒരു പ്രൊട്ടക്ഷനും പ്രൊവിഷനും ദൈവം നമുക്ക് തരുവാനാണ്. And there is a godly protection and provision that God is going to give us. Planum provisionum protectionum namukku vendi devam orikittundennu parayuvanana enikku niyogam ullathu. I guys push me to say that there is a plan of a
plan and provision and protection. A plan, a provision, and protection. Hallelujah. Stotram. Namaka Devasanadil Prathanayoda Namakairiya. Let us be in the attitude of prayer. In the Ravale Stotram. ഈ സംഭവത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് സംസാരിപ്പാനുണ്ട് There is a, God wants to talk to us through this passage. Hallelujah. യേശു പറയുന്നു ഒരു പ്രത്യേക വിധവയുടെ അടുക്കലേക്ക് മാത്രമാണ് ഏലിയാവിനെ അയക്കുവാനിടയായി. Jesus is saying that Elijah was sent to only this particular widow. ആ സംഭവത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ വിശദീകരിച്ചിരിക്കുന്നു നമുക്കറിയാം. And we know this explained in the Old Testament. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17ാം അധ്യായത്തിന്റെ 7ാം വാക്യം നമുക്ക് ആ ചിന്ത നമുക്ക് നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. 1 Kings chapter 17 verse 7. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആഹാബിന്റെ അടുക്കിലേക്ക് ഏലിയാവിനെ അയക്കുവാനിടയായി തീർന്നു And Elijah was sent to Ahab. ആ ദൈവം പറഞ്ഞ ആലോചന അരുളപ്പാട് ഏലിയാവ് ആഹാബിനെ അറിയിപ്പാനിടയായി തീർന്നു And Elijah told what he had to say to Ahab. ദൈവം പറഞ്ഞ അത് പറയുവാനായിട്ടിടയായി And he said what God told him to say. അതിന്റെ ഫലമായിട്ട് ഏലിയാവിന് ഒളിച്ചിരിക്കേണ്ടതായിട്ട് വന്നു അവിടെ നമുക്ക് അടുത്തത് 4ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത് കെരീത്ത് തോട്ടിലേക്ക് ഏലിയാവിനെ അയപ്പാൻ ഇടയായിട്ടു 3.5 വർഷം ദേശത്ത് മഴ ഇല്ലാതിരിക്കുവാനായിട്ട് പോകുകയാണ് ആ സംഭവത്തെ കുറിച്ച് ഏലിയാവ് അറിയിപ്പാനായിട്ടിടയായി തീർന്നു And Elijah told this to the people. ദൈവം ഏലിയാവിനെ കെരീത്തിലേക്ക് അയക്കുവാനിടയായി. And God sent Elijah to the Kerith. ദൈവം ഒരു അടയാളം പറഞ്ഞ് അയക്കുകയാണ്. God sent tells him with a sign. അത് നമുക്ക് കാണുന്ന 4ാം വാക്യത്തിൽ കാണുന്നത് കിഴക്കോട്ട് സഞ്ചരിച്ച് കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാനായിട്ട് പറഞ്ഞു. And God tells him to go eastward and hide by the brook. നമ്മൾ ദൈവത്തിന്റെ ആലോചന അനുസരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ളതായ നിയോഗങ്ങൾ ദൈവം ചിലപ്പോൾ നൽകും For those who are obeying the word of God or to God, this is sometimes what will happen to us. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ ഗൈഡൻസ് ലഭിക്കുന്നത് Those who obey the commandment of God will be guided by God. പക്ഷേ ആ ഗൈഡൻസ് നമുക്ക് റിസീവ് ചെയ്യുവാനും കൂടെ ഇടയായി തീരും And also you have to receive that guidance. കാരണം അത് പലപ്പോഴും നമ്മുടെ മാനുഷികമായ ബുദ്ധിക്ക് ചേരാത്ത സംഭവങ്ങളായിരിക്കും Because most of the time it won't correspond with our mental thoughts. Hallelujah, സ്തോത്രം. നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതായ ചില ഗൈഡൻസ് ദൈവം തരുവാനായിട്ട് And God will give us a guidance that നമ്മുടെ ചിന്തയ്ക്ക് വിപരീതമായിട്ടുള്ളതായ നിലയിലേക്ക് കർത്താവ് നടത്തുവാനായിട്ടിടയായി God will lead us or guide us in a way that our mind may not agree with. Hallelujah, സ്തോത്രം. എങ്കിലും നാം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നെങ്കിൽ അവിടെ ദൈവം നമ്മെ മാനിക്കുവാനായിട്ട് But if you obey the commandment of God, God will guide you. Hallelujah. ഏലിയാവിനെ കെരീത്തിലേക്ക് അയക്കുവാനായിട്ടുണ്ട് Elijah was sent to the brook of Kerith. അവിടെയാണ് ദൈവത്തിന്റെ പ്രൊവിഷൻ ഒരുക്കിയിരുന്നത് And that's where God had planted his provision there. ദൈവത്തിന്റെ പ്ലാനിന്റെ പിന്നിൽ ദൈവത്തിന്റെ പ്രൊവിഷനും ഉണ്ട്. Where there's a plan there there's a provision from God. ദൈവത്തിന്റെ പ്ലാനിനോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് പ്രൊവിഷൻ ഉള്ളത്. And those who are God's plan there is always a provision for them. Hallelujah. അത് നമ്മൾ obey ആ ഗൈഡൻസ് നമ്മൾ obey ചെയ്യുവാനായിട്ടിടയായി തീരും. And you must those individuals have to obey that. Hallelujah. അവിടെ നമുക്ക് പ്രൊവിഷൻ റിസീവ് ചെയ്യുവാനായിട്ടിടയായി. And there you will receive the provision. ദൈവം പറഞ്ഞു നീ അവിടുന്ന് വെള്ളം കുടിച്ചോണം കാക്കയെ നിനക്ക് രണ്ട് നേരം ഭക്ഷണം കൊടുക്കും And God told Elijah, you have to drink water from there and then for two meals the raven or the crow would give you a food. Hallelujah, സ്തോത്രം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. For us this may be something that we may have trouble accepting. ദൈവത്തെ അറിയുന്ന എനിക്ക് തോട്ടിലെ വെള്ളമോ അത് ചിലപ്പോൾ നമുക്ക് ആ ക്രീക്കിലെ വെള്ളം ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് We as obeyers of God are going to may have trouble taking that Hallelujah, സ്തോത്രം. Hallelujah. പലപ്പോഴും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുകയില്ല. Many times we do not accept that. നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രൊവിഷൻ നമുക്ക് അനുഭവിക്കാനായിട്ട് ബ്ലെസിംഗ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Only if you accept it will you only get the provision and blessings. Hallelujah, സ്തോത്രം. ഏലിയാവിനോട് ദൈവം പറഞ്ഞു ഞാൻ രണ്ട് നേരം കാക്കയായി. God told Elijah that he will send the crow for two meals. നമുക്ക് ചിലപ്പോൾ
two meals ഒക്കെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. It may be hard for us to accept two meals. ചിലരെ സംബന്ധിച്ചിടത്തോളം more than three meals, I mean two meals വേണം. For some, they need more than three meals. പിന്നെ സ്നാക്ക് വേണം. Then they need snacks. പക്ഷേ ദൈവം പലപ്പോഴും അത് അംഗീകരിക്കുന്ന ദൈവത്തിന്റെ പ്രൊവിഷൻ നമ്മൾ അംഗീകരിച്ചാൽ നമ്മുടേതായ പ്രവൃത്തികളെക്കാൾ അതിന് ഒരു അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ പ്രൊവിഷൻ റിസീവ് ചെയ്യാനായിട്ട് ചെറിയ ജോലിയിലും ദൈവം നമ്മളെ ബ്ലസ് ചെയ്യുവാനായിട്ട് ഞാൻ ചോദിക്കട്ടെ ദൈവത്തെ അറിഞ്ഞ് രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന മുടക്കാതെ അതുപോലെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ അവസരമുള്ളത് മുടക്കാതെ കൂട്ടായ്മകൾ മുടക്കാതെ ചെറിയ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവം മാനിപ്പാനായിട്ട് Let me ask you, for an individual that has a small job or something, for those individuals that take the time to pray, take the time to read the Bible, and take the time to be in the fellowship of God, those individuals will be blessed. Hallelujah. സ്തോത്രം. ഒത്തിരി സമ്പാദിച്ചിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത് More than what you, if you're able to make so much money or give it to the hospital, isn't it so much better to spend time with God? Hallelujah. ദൈവത്തിന് അറിയാം നമുക്ക് എന്താ ആവശ്യമുള്ളത്. God knows what we need. അത് ദൈവം തരുന്നുണ്ട്. And God will give that. പക്ഷേ പലപ്പോഴും നമ്മൾ അതിനേക്കാൾ ഗ്രീഡിയാണ്. And many times we are more greedy. കൂടുതൽ ജോലി വേണം. We want more work. കൂടുതൽ പണം വേണം. We need more money. കൂടുതൽ വീട് വേണം. We want a bigger house. കൂടുതൽ വാഹനങ്ങൾ വേണം. We want better cars. Hallelujah. സ്തോത്രം. ലോകത്തിന്റേതായ കൂടുതലുകളാണ് നമുക്ക് എപ്പോഴും We are always wanting the better and most bigger things of the world. പക്ഷെ ദൈവത്തിന്റെ ചെറുതുകൾക്ക് ലോകത്തിന്റെ കൂടുതലുകളേക്കാൾ അനുഗ്രഹമുണ്ട്. God's small things are greater and better than the world's big things. Hallelujah. ദൈവം കൊടുത്ത two meal അത് ഇവിടത്തെ ഏറ്റവും വലിയ ഏറ്റവും ലോകത്തിന്റേതായ ഡയറ്റിഷൻ കൊടുക്കുന്നതിനേക്കാളും best ആയിട്ടുള്ളതായ meal ആണ് ദൈവം കൊടുത്തത്. And the two meals that God gave were more luxurious and healthy and than what you get in here in the world. ഒരു കാക്ക കൊണ്ടുവന്ന എത്രമാത്രം വലിയ അപ്പം കൊണ്ടുവരാൻ സാധിക്കും. If a crow or a raven brings food, how much can it carry? ഒരു ചെറിയ അപ്പം. A small piece. അതും രണ്ട് നേരം. And that's for two meals. പക്ഷേ പിന്നെയും നടക്കാനും പിന്നെയും ഓടാനും യാത്ര ചെയ്യുവാനും ശുശ്രൂഷിപ്പാനും ഉള്ള ആരോഗ്യം അതിലുണ്ടായിരുന്നു. And but that bread had that the energy that he needed to run again and to walk and to work. ശരീരത്തിൽ താമസിക്കാൻ മാത്രമല്ല അതിനു ശേഷമുള്ള ശുശ്രൂഷകൾക്കും വേണ്ടത് അവിടെ കർത്താവ് പ്രൊവൈഡ് ചെയ്യുവാനായിട്ട്. And he did not only provide, not only provide for him to live in that place, but also what he's going to do next. നമ്മുടെ പ്ലാനുകൾ ദൈവത്തിന്റെ പ്ലാനുകളോട് ചേർന്ന് വരട്ടെ. Let our plans be joined with God's plans. ദൈവത്തിന്റെ ഗൈഡൻസിനോട് ചേർന്ന് വരട്ടെ. Let it connect with God's plans. അത് അനുഗ്രഹിക്കപ്പെട്ട ഫ്യൂച്ചറിന് കാരണമായി തീരും. Be a blessing for our future. ആ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുവാനായിട്ട് നമുക്ക് അത് മാതൃക കാണിക്കുവാൻ എക്സാമ്പിൾ ആയിരിക്കാൻ സഹായിക്കും. നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ട് മനസ്സിലാക്കാം. പ്രാർത്ഥന മുടക്കി, ആരാധന മുടക്കി, കൂട്ടായ്മ മുടക്കി, കുടുംബ പ്രാർത്ഥന മുടക്കി, ജോലി ജോലി ജോലി, പണം പണം, ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന പാരന്റ്സിന് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കുകയുള്ളൂ. Miss all your prayer meetings and miss the fellowship with God and always are greedy and greedy, you're only going to get those type of children. Hallelujah. എന്നാൽ ഹല്ലേലൂയ കർത്താവിന്റെ വേല, കർത്താവിന്റെ കൂട്ടായ്മ, പ്രാർത്ഥന, ഹല്ലേലൂയ ആ നിലയിലുള്ള ചിന്തയും സംസാരവും ലക്ഷ്യമുള്ള പാരന്റ്സിന് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനായിട്ട് good if you're always attending prayers and if you're always have fellowship with God and you're always being close to God, Alleluia, you will have fewer children like that. ഈ പ്രൊവിഷനിൽ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തു വരികയായിരുന്നു. And Elijah was just adjusting with that a provision. അപ്പോൾ അടുത്തൊരു നിയോഗം, ഒരു ഗൈഡൻസ് ഉണ്ടാകുവാനായി. And then he had another guidance. Hallelujah. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് നമുക്ക് ഒൻപതാം വാക്യത്തിൽ, First King chapter 17 verse 9 ൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് സീദോനോട് ചേർന്ന് സരാഫാത്തിൽ ഒരു വിധവയാണ്. And it says there Hallelujah. This my Arise and go to Seraphim, which belongs to Sidon, and dwell there. അവിടെ നോക്കുക,
ദൈവത്തിന്റെ ഡയറക്ഷൻ കണ്ടോ നേരത്തെ പറഞ്ഞത് കിഴക്കോട്ട് യാത്ര കിഴക്ക് ഹല്ലേലൂയ സ്തോത്രം കെരീത്തിൽ ചെല്ലുവാനായിട്ട് പറഞ്ഞു First he said to go eastward towards Kerith. Hallelujah. ഇപ്പോ പറയുന്നു സീദോനോട് ചേർന്ന് സരാഫാത്തിലേക്ക് പോകുക. And now God is telling him to go to Sidon which is near Saraphat. ഇവിടെ സീദോനും പ്രാധാന്യമുള്ളതാണ് സരാഫാത്തും പ്രാധാന്യമുള്ളതാണ്. And there's great importance to Sidon here and Saraphat. Hallelujah. സ്തോത്രം. പൗലോസിനെ അനന്യാസിനെ ദൈവം പൗലോസിന്റെ അടുക്കിലേക്ക് അയക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നേർവീതിയിൽ സ്ട്രെയിറ്റ് സ്ട്രീറ്റിൽ ഒരു ദൈവദാസൻ താമസിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് When Ananias was sent to Paul he was told that to go to a straight street ടൈപ്പുള്ള ഡയറക്ഷൻ ആ കൊടുക്കുന്നത് He was told the correct direction ദൈവത്തിന്റെ ഡയറക്ഷൻ അങ്ങനെയാണ് That is the direction of God ഹല്ലേലൂയ സ്തോത്രം ഒരു ഒരു പ്രത്യേക പോയിന്റ് കർത്താവ് പറഞ്ഞിട്ട് അതിനടുത്തുള്ളതായ എന്നാണ് ഇവിടെ പറയുന്നത് And it says there's a particular point here and then right next to where it also says ഇവിടെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സീദോൻ പ്രാധാന്യമുള്ളതാണ് In God's eyes this is a very important place ഒരു സരാഫാത്തിലേക്ക് അയക്കുന്ന ദൈവദാസനോടുള്ള ബന്ധത്തിൽ സീദോൻ പ്രാധാന്യമുള്ളതാണ് For an individual that God is sending to Sidon is very important for them to know about സരാഫാത്ത് confusion ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെ കൃത്യമായ അടയാളം പറയും So there won't be any confusion. There is a perfect Philippos nodu devam paranju nee nirjana gasakkulla nirjana pradeshathekku poguka and he told Philip to go to a wilderness hallelujah stotram angane krithyamayittanu paranju vidunnu and he told him specifically hallelujah devathinte direction eppolum guidance eppolum valare krithyathayulladaya and God's guidance is so specific hallelujah stotram അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുവാനായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സഹോദരൻ ഇവിടുന്ന് കാനഡയ്ക്ക് പോകുവാനിടയായിട്ട് ഡിറക്ഷൻ ഒക്കെ ഇട്ടു ഇവിടുന്ന് പുള്ളിക്കാരൻ ഒരു 6-7 മണിക്കൂറും ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്തു He was driving treacherously through 6-7 hours. അവരുടെ കൂടെ പഠിക്കാനായിട്ട് വന്ന ഒരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു. There was a woman, there was also a girl that was studying പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. And this woman was from Tamil Nadu to study here at IIT. അപ്പം അവളെയും കൂടെ കൂടെ കൊണ്ടുപോവുകയാണ്. And they took her as along. ഇവര് ഏകദേശം ഡിട്രോയിറ്റിൽ ബോർഡറോളം എത്തി. He got all the way to Detroit border avade ethippola aranjathu nammal wrong direction la povu nammal ingane allayirunnu povandirunnathu ennu chindikkum and that's when they realized when they got to the border they were on the wrong direction satyathil avaru ivadnu porappadan uddeshichathu buffalo vazhi povanayittanu uddeshichathu their plan was to go towards buffalo karanam ee pengutti ulladukonde pullikarikku angottu poguna yathrakku visa prashnam undu because there's going to be problems with the visa for this young man. They were planning to go to Buffalo vadi poganam. They were planning let's go through Buffalo. Adin shesha avarku New York ki poganam. Then they can go to New York. Idokke ayirunnu avarude plan. That was their plan. Pakshe avaru direction ittu kaniche nalla speed il raathri muluvan drive cheythu neram velukkarayappol avaru border il ethiyappolana arayunnathu ayyo idile ellarum nammal varandiyum. And then they put the GPS in the direction they bolted towards that direction. And they didn't listen. Hallelujah. ദൈവത്തിന്റെ ശബ്ദം നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം. You have to hear the word of God. ദൈവത്തിന്റെ ഡയറക്ഷൻ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം. You have to listen to the directions of God. അതിന്റെ ഓരോ വാക്കുകളും അക്ഷരങ്ങൾക്കും പ്രാധാന്യമുണ്ട്. Every word is an importance. Hallelujah. സ്തോത്രം. അങ്ങനെ ശ്രദ്ധയോടെ നമ്മുടെ ചുവടുകൾ വെക്കുവാനിടയായിത്തീരണം. We should step forward in that manner. മോശയോട് ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു. And Moses did exactly what God commanded. നോഹയോട് ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു. And Noah did exactly what God commanded. അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു. Abraham did exactly what God commanded. ദൈവത്തിന്റെ ആ ബ്ലൂപ്രിന്റിന്റെ കറക്റ്റ് കോപ്പിയാണ് നമ്മൾ റിസീവ് ചെയ്യേണ്ടത്. We are to receive the same exact copy of what God's blueprint is. Hallelujah. അങ്ങനെ നമ്മൾ റിസീവ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വഴിതെറ്റി പോകുവാനായിട്ട് ഇടയാണ്. If you don't receive it like that you're going to lose your spot. Hallelujah. പ്രിയമുള്ളവരെ ചിലരെ ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ചിലരെ ചില സീദോൻ ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. Some of you are placed as Sidon. ചിലരെ സരാഫാത്തിലേക്ക് എത്തിക്കേണ്ടതിന് നിങ്ങളെയാണ് കർത്താവ് ഒരു അടയാളമായിട്ട് വെച്ചിരിക്കുന്നത് God has appointed you as a sign for some people to reach see പലപ്പോഴും നമുക്കെല്ലാവർക്കും ആഗ്രഹം ഏലിയാവാകാനായിട്ടാണ് Many of us want to be Elijah നമുക്ക് കെരീത്ത് ആകണ്ട We don't want to be Kerith നമുക്ക് റേവൻ ആകണ്ട We don't want to be the raven നമുക്ക് ഹല്ലേലൂയ സീദോൻ ആവണ്ട We don't want to be Sidon നമുക്ക് സരാഫാത്ത് ആകണ്ട We don't want to be Saraphat നമുക്കെല്ലാവർക്കും ഏലിയാവാകുവാനായിട്ടാണ് Everyone wants to be Elijah എന്നാൽ ദൈവത്തിന്റെ പ്ലാനിൽ സരാഫാത്തിന് പ്രാധാന്യമുണ്ട് But in God's plan Saraphat
ദൈവത്തിന്റെ പ്ലാനിൽ കിഴക്കിന് പ്രാധാന്യമുണ്ട് കിരീത്തോടിന് പ്രാധാന്യമുണ്ട് നമ്മെ ദൈവമാക്കുന്നിടത്ത് നമുക്ക് അതിന്റെ പ്രാധാന്യം തിരിച്ചറിയുവാനുണ്ട് ദൈവത്തിന്റെ പ്ലാനിലെ ഒരു സ്പെസിഫിക് ഐറ്റമായി നമുക്ക് നിൽക്കുവാൻ ഒരു വ്യക്തിയായി നിൽക്കുവാൻ സ്തോത്രം ആ സ്പോട്ട് കർത്താവിന്റെ വലിയ ജ്ഞാനത്തിൽ ഉണ്ടായതാണ് that spot was created in God's great mind ഹല്ലേലൂയ സ്തോത്രം അതിലൊന്നാകാനായിട്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് and God has appointed us or called us to be a part of that selection വേണ്ടിയാണ് ഇന്ന് രാവിലെ ദൈവത്തിന്റെ നിയോഗമുള്ളത് and God is a will is for that selection വിധവയെ ദൈവം തിരഞ്ഞെടുക്കുവാൻ ഇടയായിരുന്നു എന്ന് പറഞ്ഞല്ലോ we read as the widow was selected ഒരു വിധവയെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി just one widow was selected അനേകരുണ്ടായിട്ടും among the many ഒരു വിധവയെ തിരഞ്ഞെടുക്കുവാനല്ലേ he selected one widow ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ആ ഒരു പ്രത്യേക വ്യക്തിയാകാൻ ഹല്ലേലൂയ ഇന്ന് സമർപ്പണമുണ്ടോ Are you willing to submit to be that one person? Ah Sidon avan samarpanamundo. Are you submitting to be that Sidon? Ah oru adayalamaguna east direction aguvan ninakku namukku samarpanamundo. Are you willing to submit to be that eastward west sign? Hallelujah stotram. Devathinte aa cheriya spot hallelujah namukku aguvanayitta samarpanam. Are you willing to submit to life to be that small spot? Hallelujah. Devathinte valiya pravartikalkku നമ്മുടെ ദൃഷ്ടിയിലെ ചെറിയ സാധ്യതകളാണ് In God's plans great things will happen even if we think our small things are happening Hallelujah സ്തോത്രം ചെറിയ 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 കാര്യങ്ങളെയാണ് ദൈവം വലിയ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് Our small things are what God makes big things Hallelujah ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഈ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനിടയായി along with this message I submitted my life ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഹല്ലേലൂയ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു ഹല്ലേലൂയ ശക്തന്മാരെ തിരഞ്ഞെടുക്കുവാൻ ദൈവം വീക്ക് ആയിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തുടങ്ങി in order to choose the strong ones he chose this, the weak ones ഹല്ലേലൂയ സ്തോത്രം ആകയാൽ ഞാൻ ദൈവത്തെ സ്തുതിച്ച് കാരണം ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് ദൈവത്തിന് ഒരു 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 ഡംബ് ആയിട്ടുള്ളതായ ഒരാളെ വേണമായിരുന്നു For that God's great plan, he needed someone dumb. Foolish man വേണമായിരുന്നു. He needed a foolish man. Hallelujah. സ്തോത്രം ഒരു weak ആയിട്ടുള്ള ഒരാളെ വേണമായിരുന്നു. He wanted a weak man. ദൈവമേ അത് എന്നെയായി ദൈവം കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സന്തോഷിക്കുകയാണ്. I was praising God and joyful that God chose me. Hallelujah. സ്തോത്രം ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും Hallelujah ഒരു spot ആയിട്ട് ഒരു പ്രത്യേക വ്യക്തിയായിട്ട് ഹല്ലേലൂയ സമർപ്പിച്ച് കടന്നു വരുവാനായിട്ട് സാധിക്കുമോ will you be willing to be submitting your life to be a small spot in God's great plan ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് God can do great things ഹല്ലേലൂയ ഒരു ഇസ്രായേലിനെ മടക്കി കൊണ്ടുവരുവാൻ ഈ കാക്ക ആവശ്യമാണ് to bring Israel back to the place they need They need this Kirith brook. Ahavine devathinte aa pratheka lesson padipikkan hallelujah stotram ee Sidon aavashyamaana Sidon is there to ee Sarafathum aavashyamaana Sarafath is hallelujah ee characters ellam hallelujah devathinte valiya planilekku hallelujah devam upayogicha pratheka spotukalum pratheka personsum aanu stotram these characters these places are very important like the things that God used hallelujah nammal angane aaganayittu samarpanam undo are you willing to submit to be that kind of person ഹല്ലേലൂയ സ്തോത്രം ദൈവം ഹല്ലേലൂയ ഇവിടെ പറയുന്നത് സീദോൻ അടുത്തുള്ള ഹല്ലേലൂയ സറാഫാത്തിലേക്ക് ചെല്ലാനായിട്ട് and God tells him to go to Sarafath I mean Sidon near Sarafath ഹല്ലേലൂയ അവിടെ ചെന്നപ്പോഴേ ഒരു പട്ടണവാതിക്കൽ തന്നെ ഒരു സ്ത്രീ വിറകു പറിക്കൊണ്ടിരിക്കുന്നു and there this woman is picking up നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുവാനായിട്ട് a leaf barley from the ground ഹല്ലേലൂയ stick sorry hallelujah avada nammal ee Eliyav chenn kandade adhegathine aale pidigittu and as soon as Elijah got there he immediately recognized pala vadikku nammal poyittu oru guidance illatha karyangal nammal cheyyaarille many places that we've gone we have done many things without any guidance ennal prarthichittu poguna chila karyangalil chiladuthu chellumbol namukku oru pratheeka Hallelujah grip kittanayittu but to the place that you prayed for when you get there avada chila karyangal connected aaguvanayittu there will be some kind of connection immediately happening there. Hallelujah athaanu devathinte plan ennu that is God's plan ivide patravaadukal ethippole oru sthriye kandu avale kandade manasilayi ividekkana devam
ആ സ്ത്രീയെ കുറിച്ചാണ് ദൈവം പറഞ്ഞത്. As soon as he got to the gate of the city, Elijah recognized this is the woman I had to talk to. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഇച്ചിരി വെള്ളം വേണം. And he got there and asked, "Can I get some water?" സഹോദരി പറഞ്ഞു ഞാൻ വെള്ളം കൊണ്ടുതരാമല്ലോ എന്ന് പറഞ്ഞു തിരിഞ്ഞു. And the sister said, "Sure, I'll get you some water." പക്ഷേ അപ്പോൾ പറഞ്ഞു ഒരു കഷ്ണം അപ്പം കൂടെ എടുത്തോളാനായിട്ട്. He also asked, "Can I get some bread as well?" അവിടെ ഈ സ്ത്രീ ഹല്ലേലൂയ അവിടെ സകല കൺട്രോളും വിട്ടു പോകാനിടയായി. And there the woman lost all her control. ആകെ എനിക്കുള്ളത് കൊടുത്ത് ഞാൻ ഇപ്പോൾ കഴിച്ചിട്ട് ഞാനും മകനും മരിക്കാനായിട്ട് പോവുകയാണ്. I am about to give everything I have and just I'm going to die with my son. പക്ഷേ അല്ലേ ഏലിയാവ് പറഞ്ഞു ആദ്യം ഒരു അപ്പം നീ ഉണ്ടാക്കി കൊണ്ടുപോവാ. And Elijah said, first make a bread for me. Hallelujah. ഇവിടെയാണ് കർത്താവ് പറഞ്ഞ ആ ലൂക്കോസിന്റെ സുവിശേഷം 4:27 വാക്യത്തിലെ പ്രസക്തി. And this is the significance where Jesus takes അനേകം വിധവമാർ ഉണ്ടായിരുന്നു. Although there was many widows there. Hallelujah. സ്തോത്രം. ദൈവം ഈ സ്ത്രീയുടെ അടുക്കിലേക്ക് അയച്ചു അവള് അത് അനുസരിപ്പാനായിട്ടിടയായി. God sent him to that woman and he യേശുവിനെ അന്ന് ആ ഇസ്രായേലിലേക്ക് പലസ്തീനിലേക്ക് അയക്കുവാനിടയായി തീർന്നു. Jesus was sent to Palestine. Hallelujah. പക്ഷേ അന്ന് ആരും ആ യേശുവിനെ റിസീവ് ചെയ്തില്ല. But no one received him that day. Hallelujah. അതുകൊണ്ടാണ് യേശു ഈ സ്ത്രീയെക്കുറിച്ച് വിധവയെക്കുറിച്ച് അവിടെ പറയുന്നത്. And that's why he's talking about this widow. ഏലിയാവ് പറഞ്ഞത് ഈ വിധവയെ അനുസരിപ്പാനിടയായി. And what Elijah told to the widow obeyed. അവൾ അനുഗ്രഹിക്കപ്പെട്ടു അവളുടെ ഫാമിലി എല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. She was blessed and her whole family was blessed. Hallelujah. പ്രിയമുള്ളവരെ നമ്മളെ കർത്താവ് ഇവിടെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. Dear brothers and sisters, there's a reason why God has put us here. Hallelujah. നമ്മളെ അനുഗ്രഹിക്കുക മാത്രമല്ല. Not only listen to us. Hallelujah. നാം മുഖാന്തരം അനേകരെ അനുഗ്രഹിക്കപ്പെടേണ്ടതും. But for through us many people will be blessed. കർത്താവിന്റെ ഈ പ്രൊവിഷൻ അനേകർക്ക് അനേകരെ അനുഭവിക്കേണ്ടതായിട്ടും. And God's provision has to be experienced to many people. ഈ ദിവസങ്ങളിൽ തന്നെ വളരെ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. This is something that challenges me. ഞാൻ ഇവിടെയുള്ളതായ ആഫ്രിക്കൻ അമേരിക്കൻ ചർച്ചുകളിലെ പാസ്റ്റേഴ്സിനോട് പലരോട് ഈ ദിവസങ്ങളിൽ ഷെയർ ചെയ്ത ഒരു കാര്യമാണ്. I have been sharing this to many of African American pastors. നമ്മുടെ പാസ്റ്റേഴ്സിനോട് നമ്മൾ ഇത് നമ്മുടെ ബിലീവേഴ്സിനോട് നമ്മൾ ഇത് പറയണം. We should tell this to our believers. ഇത് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി മാത്രം തന്നതല്ല. This is not only for us to experience. ഹല്ലേലൂയ. $500 ഒരാഴ്ച നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. When you bring $500 or $1,000 home, it's not only for you. അത് 10 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് നശിച്ചു പോയി ഈ ആരോഗ്യത്തിന് വേണ്ടി ഈ ഹെൽത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടല്ല. It is not for our health to be invested in. അതാണ് നിങ്ങളുടെ ദർശനമെങ്കിൽ അതിനായിട്ട് തന്നെ നിങ്ങൾ ചെലവഴിക്കേണ്ടതായിട്ട് വരും. If that is your mindset, then you have to അതാണ് നിങ്ങളുടെ വിഷൻ അതാണ് നിങ്ങളുടെ വിഷൻ എങ്കിൽ അതിനായിട്ട് തന്നെ ചെലവഴിക്കേണ്ടതായിട്ട് വരും. If that is your vision, then you have to spend for that. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ ദർശനമുള്ളവരാകുക. Have a vision for the kingdom of God. ഹല്ലേലൂയ. ദൈവം ഇതിനെ മാറ്റം വരുത്തും. God will bring a change. നമ്മൾ ഇവിടെ നിൽക്കാനായിട്ടുള്ളവരല്ല. We are not here to stay. Nammal hallelujah madangi pogendavarana. We have to return back. Hallelujah nammal verum paradeshigalana. We are just aliens. Hallelujah stotram nammal hallelujah thirichu pogendavarana. We have to return. Nammal yathrakarana. We are journey. Namakku oru sonda naadu undu. We have a home. Avade invest cheyanayittana. We have to invest there. Hallelujah praabikkunnathokke ee bhoomiyil anubhavichu theerkanalla. Whatever we receive is not to take us away. We start to anubhavikkanalla. It is not only for us to live here. ബാക്കി നിൽക്കുകയാണ് പട്ടിണിയുള്ളവർ ബാക്കി കിടക്കുകയാണ് റിസീവ് ചെയ്യുവാൻ ചൂണ്ടി കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന അനേകർ ബാക്കിയുണ്ട് അവരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ സ്തോത്രം നമ്മളെക്കാൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മോശം ആളുകൾ വേറെ ഇല്ല ഹല്ലേലൂയ പ്രിയമുള്ളവരെ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ ശേഷിപ്പുകളെ നിങ്ങൾ ഒന്ന് പരിശോധിക്കണം. Think about what you are leaving behind. എന്താണ് അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? What are you planning on doing with it? ഹല്ലേലൂയ നിങ്ങളുടെ തലമുറയ്ക്ക് നല്ലതാണ് സൂക്ഷിച്ചു വെക്കണം. It is good for your generation. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരുതി വെക്കണം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. Plan ahead for that. ഹല്ലേലൂയ സ്തോത്രം അത് ദൈവം ഹല്ലേലൂയ സ്തോത്രം കരുതുന്ന വഴികളേക്കാൾ കൂടുതലാണെങ്കിൽ But if it's more than what God is giving to you. ഹല്ലേലൂയ ദൈവം എനിക്ക് വേണ്ടി കരുതുമോ എന്നുള്ളതായ ആ സംശയത്തിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതാണെങ്കിൽ പ്രയോജനപ്പെടുകയില്ല. It won't be beneficial if you just have that doubt if it's only എവിടെ പോയി നമ്മുടെ 401k ഡിപ്പോസിറ്റുകൾ ഒക്കെ? Where did our 401k എവിടെ പോയി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾ? Where did our stock market go? എവിടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ? ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ
ഹല്ലേലൂയ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ എത്രമാത്രം കുറഞ്ഞുവെന്ന് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അറിയാം. Those who invested know that how much has dropped. ഹല്ലേലൂയ എന്റെ ലൈഫിൽ ഞാൻ ഇതൊക്കെ പറയാൻ താല്പര്യപ്പെടുന്നതിന്റെ കാരണം അല്ലെങ്കിൽ ധൈര്യപ്പെടുന്നതിന്റെ കാരണം എനിക്ക് ഒരു 401k പ്ലാൻ ഉള്ള ആളല്ല. I can say this boldly because I don't have any 401k. I know that's beneficial. Hallelujah. അതും കൂടെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുമെന്ന് എനിക്കറിയാം. I know it would be beneficial for my children. എനിക്കൊരു സേവിംഗ് അക്കൗണ്ട് ഇല്ലാത്ത ആളാണ്. I'm a man without a saving account. Hallelujah. എന്നാൽ അവരെക്കാൾ ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവ് ഞങ്ങളെ നടത്തും. But above all that, more than anyone else, I've been blessed. Hallelujah. സ്തോത്രം. ഏതൊരു ആവശ്യത്തിന്റെ നടുവിലും ഹല്ലേലൂയ സ്തോത്രം ഇവിടുത്തെ സമ്പന്നന്മാരെക്കാൾ ദൈവം തക്ക സമയത്ത് നടത്തുന്നു. അതിനുവേണ്ടി അല്ല കർത്താവിന് വേണ്ടി ചിലവിട്ടത്. അങ്ങനെ നടത്തുകയോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സ്തോത്രം എന്റെ മാസ്റ്ററാണ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയാണ് നടത്തുന്നതെങ്കിൽ അത് ദൈവത്തിന്റെ ഇഷ്ടം. അതില്ലാതെയാണ് പോകേണ്ടതെങ്കിൽ അതും ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ സ്തോത്രം. ഇതിനുവേണ്ടി എല്ലാം കരുതി വെച്ചിട്ടും അനുഭവിക്കാനായിട്ട് യോഗമില്ലാതെ പോകുന്നതിനേക്കാൾ നല്ലതല്ലേ അത്? So much better instead of if you just leave it in your bank. Hallelujah. സ്തോത്രം. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. Let's leave it to God. ദൈവത്തിന്റെ വാക്കുകളെ അനുസരിക്കാം. Let's listen to the word of God. ആ സറാഫാത്തിലെ വിധവയെ അനുസരിച്ചതുപോലെ, just like the woman widow, ഏലിയാവ് അനുസരിച്ചതുപോലെ, just like Elijah, റേവൻ അനുസരിച്ചതുപോലെ, just like the raven obeyed. Hallelujah. നമുക്ക് കർത്താവിനെ അനുസരിക്കാം. Let's obey God. ദൈവത്തിന്റെ പ്ലാനിൽ ചേർന്ന് നിൽക്കാം. Let's go with God's plan. ദൈവത്തിന്റെ പ്രൊവിഷൻ ദൈവം നൽകും. God will provide. Hallelujah. ദൈവം പ്രൊട്ടക്ട് ചെയ്യും. And God will protect. Hallelujah. അവിടെ കെരീത്ത് തോട്ടിൽ ഇരിക്കുമ്പം ഒളിച്ചിരിക്കുകയാണ്. And when he was at the brook, he was hiding. ദൈവം പറഞ്ഞു അവിടുന്ന് എഴുന്നേറ്റ് സറാഫാത്തിലേക്ക് പോകാനായിട്ട് പറഞ്ഞു. And God told him to go quickly to the Sarephath. കർത്താവേ എന്നെ ആഹാവ് കൊല്ലാൻ ആളെ വിട്ടിരിക്കുകയാണെന്ന് ഏലിയാവ് പറഞ്ഞില്ല. And Elijah did not say, God, Ahab is trying to kill me. എനിക്ക് ഭീഷണിയുണ്ട്, എനിക്കെതിരെ ഒരു ത്രെട്ട് ഉണ്ടെന്ന് ഏലിയാവ് ഭയപ്പെട്ടില്ല. And Elijah did not fear that he had a threat behind him. Hallelujah. സ്തോത്രം. ദൈവത്തിന്റെ പ്രൊട്ടക്ഷനും കർത്താവ് ഏലിയാവിന് നൽകുവാനായി. പ്രൊവിഷൻ ഒരുക്കിയ ദൈവം പ്രൊട്ടക്ഷനും നൽകി. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ആരുടെ എത്രയോ ആയിരങ്ങൾ ലക്ഷങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇതിനോടകം ഈ COVID-19 മുഖാന്തരം മരിച്ചു. And how many thousands of people have passed away through നമ്മുടെ കഴിവ് കൊണ്ടാണോ നമ്മൾ നിലനിന്നത്? Is it because of our what we have done? നമ്മുടെ കഴിവ് കൊണ്ടാണോ നമുക്ക് ഇത് ബാധിക്കാതിരുന്നത്? Is it because of what we have done we're not able to? ദൈവത്തിന്റെ പ്രൊട്ടക്ഷനാണ്. It is God's protection. Hallelujah സ്തോത്രം. അതിന്റെ നടുവിലും ജോലി പോകാതിരുന്നത് നമ്മുടെ മിടുക്ക് കൊണ്ടാണോ? Is it because of we didn't lose jobs because of that? ഇന്നും നമ്മൾ നന്മ അനുഭവിക്കുന്നത് നമ്മുടെ മിടുക്ക് കൊണ്ടാണോ? Is it because of us that we are? അല്ല, ദൈവത്തിന്റെ പ്രൊവിഷനാണ്. It is God's provision. ദൈവത്തിന്റെ പ്ലാനിനോട് ചേർന്ന് നിന്നാൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ പ്ലാനും പ്രൊവിഷനും ഉണ്ട്. If you stay with God's plan, there's God's plan and provision. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവർ. Say one more thing, beloved. ഇന്ന് നമുക്ക് നൽകിയിട്ടുള്ള ഈ പ്രൊട്ടക്ഷനും പ്രൊവിഷനും ഹല്ലേലൂയ the blessing and provision that God has given us today. ചില സാറാഫാത്തുകളിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി. It is for us to reach to some Sarephath. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, not only for our blessing. നമുക്ക് ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ട്. We have good അത് ഞാൻ വിശ്വസിക്കുന്നു. I believe it. പക്ഷേ അത് നമുക്ക് വേണ്ടി മാത്രമല്ല, it is not only for us. ഇന്ന് ദൈവം നമ്മെ ദൈവത്തിന്റെ പ്ലാനിൽ ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രൊവിഷനും പ്രൊട്ടക്ഷനും ദൈവം നൽകിയത്. It is because we were God's plan that God led us. ഹല്ലേലൂയ സ്തോത്രം. അത് നമ്മെ ചില സീദോനിലേക്ക് അയക്കാനായിട്ടാണ്. That was for us to go to Sidon. ആ വഴി ചില സറാഫാത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. In that way we can go to Sarah. ആ വഴിയിൽ നിങ്ങളെ ചില വിധവമാരുടെ അടുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചിലർ അനുഗ്രഹിക്കാൻ പെടാൻ വേണ്ടിയാണ്. For some people to be blessed. ഈ ദൈവത്തിന്റെ പ്രവൃത്തിയെ അറിയാൻ വേണ്ടിയാണ്. For some people to know the works of God. ദിവസേന ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. I have a prayer that I pray daily. ഇന്ന് എന്നെ ഉണർത്തിയ ദൈവാഗ്രഹം ദൈവഹിതം നിറവേറ്റണമേ എന്ന്. Do as you will, whatever you plan for today. എന്റെ മക്കളും കുടുംബവും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. My children and my wife has prayed that. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന ഇന്ന് ദൈവം ഉണർത്തിയതിന് ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്. I believe that there's a plan for God waking me up. Hallelujah. അതിനായിട്ടാണ് ദൈവം എന്നെ നിങ്ങളെ ഉണർത്തുന്നത്. And that is why he has woken you and me. അനേകം മരിച്ചു പോകുമ്പോൾ ദൈവം ഉണർത്തിയത് രാവിലെ ഉണർത്തുന്നതിന് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. There's a plan what God has woken. അതിനാണ് ദൈവം പ്രൊവിഷൻ നൽകി നമ്മെ സൂക്ഷിച്ചത്. That is why he gave us a provision. ആ ദിവസത്തെ പ്രൊട്ടക്ഷന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്. ആ ദിവസത്തെ പ്രൊവിഷന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ അതിലെ ആ പ്ലാനിലേക്ക് നമ്മൾ ചേർന്ന് വരണം. അവിടെ ദൈവനാമം മഹത്വം എടുക്കുവാൻ ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ അതിനായി നമുക്ക് അനുസരിക്കാം.
And let us obey that. അതിനായി നമുക്ക് സമർപ്പിക്കാം. Let us submit ourselves for that. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. May you get, be blessed with his words. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. Please pray for us as we are praying for you. ഹല്ലേലൂയ കർത്താവേ എല്ലാ വിധ അനുഗ്രഹങ്ങളാലും കർത്താവിനെ അനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. God bless you and guide you through what you have to go through. Praise the Lord. Amen.